ഹലോ ഫ്രണ്ട്സ്, ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ഷാർഡിനെ പറ്റിയാണ്. ബൈറ്റ്ബിർത്ത് എന്ന കമ്പനിയുടെ ടി ടി ഷാർഡ്, അത് ട്രയാങ്കിൾ ടെയിൽ ഷാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാർഡാണ്. അതിൻ്റെ 3.2 ഇഞ്ച് സൈസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷാർഡാണത്. അതിലിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ഗ്രീൻ, ഒരു ഫ്ലൂറസൻറ്റ് ഗ്രീൻ കളറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരുവിധമൊക്കെ നമ്മുടെ ഡാർക്ക് വാട്ടർ സിറ്റുവേഷനിൽ കലങ്ങിയ വെള്ളത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. പ്രത്യേകിച്ചും നമ്മുടെ കറൂപ്പ്, കടൽ കറൂപ്പ്, അതുപോലെ ചെമ്പല്ലി എന്നുള്ള മീനുകൾക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഷാർഡാണ്. ഒന്നാമത്തെ ഇതിൻ്റെ ടെയിൽ ആക്ഷൻ നിങ്ങൾക്ക് കാണാം, വളരെ നല്ല ടെയിൽ ആക്ഷനുള്ള, വളരെ നമ്മൾ ഏറ്റവും പതിയെ വലിക്കുമ്പോഴും വളരെ നന്നായിട്ട് ടെയിൽ ആക്ഷനുള്ളൊരു ഷാർഡാണിത്. ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3.24 അതുപോലെ 4.8 ഇഞ്ചുകളിലായിട്ടുള്ള സൈസുകൾ അവൈലബിളാണ്. പിന്നീട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ജിഗ്ഗഡ് എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡിൻ്റെ 14 ഗ്രാം ജിഗ്ഗഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് 14 ഗ്രാം മാത്രമല്ല, നമ്മുടെ ഈ ഒരു 3 ഇഞ്ച് സൈസൊക്കെ വരുന്ന ഷാർഡുകൾക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ 17 ഗ്രാമിൻ്റെയും അതുപോലെ 21 ഗ്രാമിൻ്റെയും ഷാർഡുകളും അവൈലബിളാണ്. നമുക്കിനി കൂടുതൽ ഡെപ്തിലോട്ടൊക്കെ അതുപോലെ കൂടുതൽ ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ 17 ഗ്രാമോ അല്ലെങ്കിൽ നമുക്കൊരു 21 ഗ്രാമിൻ്റെയോ ജിഗ്ഗഡുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ കാണുന്ന പോലെ നമുക്ക് എങ്ങനെയാണ് ജിഗ്ഗഡ്, സാധാരണ ഷാർഡുകളിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് ഷാർഡുകളിൽ എങ്ങനെയാണ് നമ്മുടെ ജിഗ്ഗഡ് കോർക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ഷാർഡിൽ നമ്മൾ കറക്റ്റായിട്ട് ജിഗ്ഗഡിൻ്റെ വലുപ്പം നമ്മൾ ഷാർഡിൽ നോക്കിയിട്ട് അവിടെ നമ്മളൊന്ന് കൈകൊണ്ട് പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് ഒരു മാർക്ക് വെക്കുക. നമ്മളൊന്ന് നോക്കിയിട്ട് ഒരു മാർക്ക് വെച്ചതിന് ശേഷം ജിഗ്ഗഡ് ഷാർഡിലൂടെ എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ജിഗ്ഗഡിൻ്റെ വലുപ്പം എവിടെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് കോർത്തെടുത്താൽ മതി. അപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്കിതേപോലെ നിൽക്കുന്നതായിരിക്കും. കണ്ടില്ല, നമ്മൾ ആ ജിഗ്ഗഡ് ഒരു 70 ഒരു 75 ഭാഗത്തോളം നമ്മൾ ഉക്ക് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മീൻ പെട്ടെന്ന് ഉക്കാവും. പിന്നീട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 7 ഷാർഡിൻ്റെ പാക്കാണ് വരുന്നത്. ആ ഒരു ഷാർഡിന് നമുക്ക് ഏകദേശം 5 ഗ്രാംസ് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിപ്പം 15 ഗ്രാമിൻ്റെ ജിഗ്ഗഡും 5 ഗ്രാം ഷാർഡിൻ്റെ വെയിറ്റും കൂടി ആയിട്ട് നമുക്കിത് 19 ഗ്രാം വെയിറ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ്ങിൽ കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു വെയിറ്റാണത്. പിന്നെ മെയ്ഡ് ഇൻ ജപ്പാൻ മെയ്ഡാണ് വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഷാർഡ് ഉപയോഗിക്കാൻ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ടെയിലിൻ്റെ ആക്ഷൻ തന്നെയാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ടെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വാട്ടർ നമ്മൾ വളരെ സ്ലോയിൽ വലിക്കുമ്പോഴും അതിൻ്റെ ഒരു വാട്ടർ ഒരു എന്താ പറയുക, വെള്ളത്തിൽ വളരെ നന്നായിട്ട് ടെയിൽ ശരിക്കും ഇളകിയിട്ടായിരിക്കും വരുന്നത്. പിന്നീട് നമ്മളിന്ന് ഉപയോഗിച്ചിട്ടുള്ള ജാബൈസിൻ്റെ ഷോർ റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ റോഡാണ്. 9 ഫീറ്റ് റോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ റിയല് ജിടെക്കിൻ്റെ സാൾട്ട് വാട്ടറിലൊക്കെ ഉപയോഗിക്കാവുന്ന 5000 സീരീസ് ആയിട്ടുള്ള 15 ഗ്രാം ഡ്രാഗ് വെയിറ്റ് വരുന്നൊരു റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഷിമാനോ പവർ പ്രോ ബോട്ട് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അതിൻ്റെ 57 LB നമ്മുടെ ബ്രൈഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
അമൂറാണ് നമുക്ക് കിട്ടാം. അയ്യോ ഇല്ല, അത് മുകളിലോട്ട് വലിച്ചാലേ. ഓക്കെ ഓക്കെ. ശ്രീ അമ്മൂറ കുട്ടി ഉറപ്പായിരിക്കും.
ഇല്ലല്ല അറിയില്ല. സോ നമുക്കൊരു പാരയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പത്തില്. ഒരു 400 ഗ്രാമോളം വെയിറ്റ് വരുന്നൊരു പാരയാണ്. അത് ഉക്കിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് പുതിയ ഫിഷിംഗ് ലൂറുകളും അതുപോലെ പുതിയ ഷാഡുകളും നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ, പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓയ്ഹോ.